20,000 രൂപയ്ക്ക് മാരുതി എസ്റ്റീം കിട്ടുമോ? അതും VXI ഫുൾ ഓപ്ഷൻ. ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന എൻക്വയറിയിൽ എന്നാണ് ഈ ഒരു ടൈപ്പ് 20,000 രൂപയ്ക്ക് എസ്റ്റീം കിട്ടുവാണെങ്കിൽ ഞങ്ങളോട് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി സത്യം പറയാലോ, എനിക്ക് ഈ വണ്ടിക്ക് 20,000 രൂപ ആയിട്ടില്ല, 17,000 രൂപ ഞാൻ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോഴേക്ക് വണ്ടി 4 വർഷം എനിക്ക് തോന്നുന്നു 4 വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ. ഡെഡായി കിടന്ന വണ്ടിയാണ്, ഒരു ഗ്യാരേജിൽ ആർക്കും വേണ്ടാതെ കിടന്നൊരു വണ്ടി. അതിനുശേഷം നമ്മൾ എടുത്തിട്ടാണ് ഇതിന്റെ പേപ്പർ ഭാഗവും കാര്യങ്ങളും ഇൻഷുറൻസ് എല്ലാം ചെയ്ത് വണ്ടിക്ക് നമ്മൾ സ്ക്രാപ്പ് പ്രൈസ് കൊടുത്താണ് ഈ ഒരു വണ്ടി എടുത്ത്. 17,000 രൂപയ്ക്കാണ് വണ്ടി എടുത്തത്. ഞാൻ ആക്ച്വലി 20,000 രൂപയാണ് ആ വീഡിയോക്കകത്ത് റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അമലിന്റെ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ കഴിഞ്ഞ റീൽ കണ്ടപ്പോഴേക്ക് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് 2007 മോഡല് മാരുതി എസ്റ്റീം VXI MBFI എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്ന് ഇറങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള വണ്ടികളിൽ ഒന്നാണ് കേട്ടോ ഈ എസ്റ്റീം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചവർക്കറിയാം ഈ വണ്ടിയുടെ പവർ. അതായത് ഞാനും അമലും ഈ വണ്ടി എടുത്ത് ഇത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇത് ടോപ്പിന്റെ എത്ര അടിച്ചിട്ടുണ്ട്? 120 നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഈ വണ്ടിയെ ടോപ്പ് പോയിന്റ് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ എക്സ്റ്റീമിന്റെ ഓണേഴ്സ്, അതായത് പണ്ട് എക്സ്റ്റീം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആരും ആ രീതിക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? അല്ലേ ചാൻസ് ഇല്ലായിരിക്കാം. ഞാൻ പറഞ്ഞ ടിപ്പിക്കൽ ഓണേഴ്സ് ആണ്, ഫാമിലി യൂസേഴ്സിന്റെ അറിയണം കേട്ടോ. ഈ എസ്റ്റീം വേണ്ട രീതിക്ക് ഓടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി ടർബോ ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ഈ ഒരു വണ്ടി ടർബോ ചാർജ് ചെയ്യാൻ വേണ്ടി പോകണം. അതിന് വേണ്ടിയിട്ടുള്ള കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ഇതിന്റെ ടർബോ. ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ടർബോ വരുന്നത്. നമ്മൾ സൈസ് നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ റേഡിയേറ്ററിനേക്കാൾ വലുതാവല്ലേ അവലെ ഇന്റർകൂളർ. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്റർകൂളർ വരുന്നത്. ഇതൊരു ഫുൾ കിറ്റ് ആയിട്ട് നമ്മൾ മേടിച്ചാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ടർബോ സൂട്ട് ചെയ്യായിരുന്നു, പക്ഷെ ഞാനും അമലും വിചാരിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫിനിഷ് ആണ്. ഇതിന്റെ ഒരു ഫിനിഷ് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചത്. ഞങ്ങൾ ആദ്യം ആഫ്റ്റർ മാർക്കറ്റ് ഒക്കെ മേടിച്ച വേറെ വണ്ടികളെ മേടിച്ച് സ്യൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പുതിയൊരു കിറ്റ് കയറ്റാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കിറ്റ് മേടിച്ചത്. അപ്പൊ ഇതിന്റെ കിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇവിടെ നമ്മൾ ടർബോയുടെ കിറ്റ് ഫുള്ള് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ മേജറായിട്ട് നിങ്ങൾ ഈ കാണുന്ന പൈപ്പ്സും കാര്യങ്ങളൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്റർകൂളറിലേക്കും മാനിഫോൾഡിലോട്ടും നമുക്ക് കൊടുക്കാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് യൂണിവേഴ്സൽ ടർബോ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേകം വണ്ടിക്ക് വേണ്ടി വരുന്നതല്ല. ഇത് ശരിക്കും BMW ഏതൊരു മോഡലിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബ്രാൻഡിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് സ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൈപ്പൊക്കെ ചിലപ്പം ഓൾട്ടർ ചെയ്യേണ്ടേ ബെൻഡ് ചെയ്യേണ്ടേ ഒക്കെ വരുമായിരിക്കും, കുറേ പണിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ബൂസ്റ്റ് കൺട്രോളറാണ് കേട്ടോ. ഹൈ പെർഫോമൻസ്, ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോഴേക്ക് ഈ ഒരു ടർബോയ്ക്ക് കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 300 HP ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടിയിൽ നിന്ന് എത്ര കിട്ടും നമുക്കത് നോക്കി അറിയണം. ബ്ലോ ഫാൽ വരുന്നുണ്ട്. ബ്ലോ ഫാൽ നമ്മളിപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വണ്ടി പെർഫോമൻസ് കാറിൽ ഓടിക്കുന്ന സമയത്ത് ഒരു വിസിലിംഗ് സൗണ്ട് നമ്മൾ കേൾക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ആക്സിലറേറ്റർ നിന്ന് കാലെടുക്കുമ്പോഴും, അത് ഈ ഒരു ബ്ലോ ഫാൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഈ വരുന്നത് എക്സോസ്റ്റിൻ്റെ ബ്ലോ ഓഫ് അല്ലേ അവലെ എക്സോസ്റ്റ്. ഈ ഒരു വീഡിയോക്ക് അത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഞാനും അമലും, അമലിന് എന്നെക്കാളും നോളജ് ഉണ്ട്, എനിക്ക് വണ്ടീനെക്കുറിച്ച് 0 നോളജാണ് കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സിൽ ഒത്തിരി ഞാൻ ഈ വീഡിയോ അത് പറയും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റാൻ തോന്നുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗുണമുണ്ടായിരിക്കും. ഞങ്ങൾ പറയുന്നത് മിസ്റ്റേക്ക് കേട്ടോ അല്ലേ അവലെ. അമലിന് 100% അറിയാം പണി, 100% ആർക്കും അറിയത്തില്ല, അറിയത്തില്ല. നമ്മൾ 100% പഠിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമ്മൾ ആ ഇരിപ്പിരിക്കത്തുള്ളൂ, ഒരിക്കലും ഫീൽഡിലോട്ട് ഇറങ്ങത്തില്ല. സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ബൂസ്റ്റ് ഗേജ്. ഇത് കണ്ടല്ലോ, നമ്മുടെ ബൂസ്റ്റ് ഗേജ് വന്നിട്ട് ഇതല്ല ഇതിൻ്റെ ഈ കിറ്റിൻ്റെ കൂടെ വരുന്നതാണ്. ആ ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ലൈൻ്റെ ഇത് കണ്ടോ, ബെൻഡൊക്കെ വരുന്ന കേട്ടോ, ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ഇത് ഈ മെറ്റലിന് ഈ ഒരു കളർ തന്നെയാണ്, ഭയങ്കര മൂഡ്. ഇത് അത് അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഈ ഒരു സംഭവം ചെയ്തത് അല്ലേ നമ്മളെ. നമ്മൾ ഈ ഒരു കിറ്റ് ആയിട്ട് മേടിക്കാൻ വിചാരിച്ചു. ആ ചെയ്ത് കഴിയുമ്പോഴേക്കും വർക്ക് കാണാനായിട്ട് ഭയങ്കര നീറ്റ് ആയിരിക്കും. ഇത് ശരിക്കും ഇതൊന്നും അല്ലാതെ നമ്മളൊരു വണ്ടി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ല അമല്, അമലിലൊരു വണ്ടിയുടെ കിടപ്പുണ്ട് കേട്ടോ, മാരുതി 800 Type 1. ഇതിന്റെ മോഡൽ നമ്പർ ഏതാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ബുക്ക് എടുത്ത് നോക്കണം. എനിക്ക് തോന്നുന്നത് 88 ആണെന്ന് തോന്നുന്നത്, 88 89 ആണെന്ന് തോന്നുന്നത്. അതില് അമൽ ടർബോ ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലോ ഓഫ് വാൽവ് സെയിം ആണ് നമ്മുടെ ഇരിക്കുന്നത് അല്ലേ നമ്മളെ, സെയിം ആണ്, ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് നമ്മൾ UK നിന്ന് കൊണ്ടുവന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ടർബോ അമല് സ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതല്ലേ ഏതിന്റെ ടർബോ കൊടുത്തിരിക്കുന്നത്? ഇത് നമ്മുടെ സ്വിഫ്റ്റ് ഡീസലിന്റെ ടർബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ടർബോ എവിടെ ഇരിക്കുന്നത് അല്ലേ. കാര്യം വെച്ചാൽ ഫ്രണ്ടിൽ യാതൊരു ഓൾട്ടറേഷനും വന്നിട്ടില്ല. ഓയി വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് ആ ഒരു രീതിക്ക് തന്നെയാണ് ഫ്രണ്ട് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത് ഇവിടെയാണ് ഇതിന്റെ ടർബോ വരുന്നത്. ഇതുണ്ടോ മേളിൽ ഇന്റർകൂളറും ഇവിടെ റേഡിയേറ്ററും, ഇതാണ് ഇന്റർകൂളർ കൊടുത്തിരിക്കുന്നത്.
ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം എടുത്ത് ബമ്പർ വെച്ചാലും വണ്ടി ബാക്കി ഗ്രില്ലെല്ലാം വെച്ചാലും വണ്ടി സ്റ്റോക്ക് ആയിരിക്കും. പുറത്ത് നോക്കിയാലും വണ്ടി സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ ഈ രണ്ട് വണ്ടികളും നമ്മൾ ട്രാക്കിൽ ഓടിക്കുന്ന വണ്ടികളാണ്. നമ്മൾ റോഡിൽ ഓടിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇത് പണി പഠിക്കാനായിട്ടും നമ്മുടെ ഒരു ക്രൈസിൻ്റെ പുറത്ത് എടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പം ഇൻ കേസ് നാളെ നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് റോഡിൽ ഓടിക്കണമെങ്കിൽ നമ്മളിത് സ്റ്റോക്ക് ആക്കിയിട്ട് ഓടിക്കത്തുള്ളൂ. അല്ലേ, നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ട് ഓടിക്കത്തുള്ളൂ, അത് നമ്മൾ റോഡിലൂടെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടികളിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ടർബോ പ്ലേസ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ചിരിക്കുവാണ് എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അറിയാനായിട്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ടൈപ്പ് ടുവിൻ്റെ മാനിഫോൾട്ട് ആണ്. നമ്മുടെ വണ്ടി ടൈപ്പ് ടുവിൻ്റെ അല്ലേ, ടൈപ്പ് ടുവിൻ്റെ നമ്മുടെ വണ്ടിയിൽ വന്ന മാനിഫോൾട്ട് ഇതാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതാണ് വന്നത്. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് കൺവേർട്ടറൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ടൈപ്പ് വണ്ണിൻ്റെ നമ്മൾ ഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, ആ ഇത് ഫ്രീ ഫ്ലോ ആണ്. ഇത് ഫ്രീ ഫ്ലോ ആയതുകൊണ്ട് നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് അങ്ങ് ഒഴിവാക്കാം അല്ലേ. നമുക്ക് ഈ ടർബോ സ്യൂട്ട് ചെയ്യാണ്ട് എളുപ്പമുണ്ടായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ ഓയിൽ ലൈൻ. ഓയിൽ ലൈൻ എന്ന് കാണിച്ചാൽ നമ്മളെ ഓയിൽ ലൈൻ ശരിക്കും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവിടെ എടുത്ത് എവിടെയോ വെച്ചായിരുന്നു കേട്ടോ. കിട്ടിയോ? ആ ഇത് മാത്രമാണ് നമുക്ക് ടാസ്ക് വന്ന്. ഈ ലൈൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഓയിൽ ലൈൻ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഈ ടർബോ കിറ്റിൻ്റെ കൂടുതൽ കിട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് വരുന്ന സ്വിച്ച്, ഈ ഒരു സ്വിച്ച് ലൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഈ ഒരു സ്വിച്ച്. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് എന്താണല്ലോ അതിൻ്റെ കൂടി വന്നാലും, കാരണം ഇത് ഇത് എഞ്ചിൻ അനുസരിച്ച് മാറും കേട്ടോ. ഓരോ എഞ്ചിനും ഓരോ ത്രെഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന പ്ലേസ് നമ്മൾ കാണിച്ചു തരും. ഞങ്ങൾ കുറേ തപ്പിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ ബെൻഡ് കേട്ടോ, ഈ ബെൻഡ് അഞ്ചുവിൻ്റെ സംഭാവനയാണ്. അഞ്ചുവിനെ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്തെ അഞ്ചു കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ. ആ അവനെ, ഇത് നമുക്ക് ഓയിൽ സ്വിച്ചിൻ്റെ അപ്പുറം തന്നെ ഒരു സപ്ലൈ എടുക്കാനുള്ള ലൈൻ ഉണ്ട്. ഓയിൽ സ്വിച്ചിൻ്റെ സൈഡിൽ തന്നെ സപ്ലൈ എടുക്കാനുള്ള ലൈൻ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് കത്തതില്ലാത്ത ഒരു രീതിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയിലും ഉണ്ട് ഒരു സപ്ലൈ, ഓയിൽ ലൈൻ സപ്ലൈ എടുക്കാൻ. അവരെങ്ങനെ കൊടുക്കാൻ കാര്യം ആയിരിക്കും ഭാവിയിലേക്ക് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടായിരിക്കും. എന്താണ് ഓയിൽ ലൈൻ എടുക്കാനുള്ള ഒരു സപ്ലൈ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും നമ്മൾ ഈ ഒരു ആ ത്രെഡ് സെയിം ആണ് നമ്മുടെ അല്ലേ. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അമ്മ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടർബോ എടുത്ത് വെച്ചിട്ടുണ്ട്, മാനിഫോൾഡ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുൾ അസംബിൾ ചെയ്യുക. അങ്ങനെ അസംബിൾ ചെയ്ത് ഞങ്ങളുടെ ഫുൾ എക്സോസ്റ്റ് എവിടെയാ വരുന്നത്? എക്സോസ്റ്റ് ഫുൾ കസ്റ്റം ചെയ്ത് നമ്മൾ ഫ്രീ ഫ്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിന് യാതൊരു രീതിയിലുള്ള മാറ്റവും വരാതെ, അതായത് നമ്മൾ ഈ ഒരു ഇൻ്റർകൂളർ വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മുടെ ബമ്പേഴ്സ് ഞങ്ങൾ ടൈപ്പ് ടു ബമ്പർ കേട്ടു അല്ലേ, അതാകുമ്പോഴേക്ക് കുറച്ചും കൂടെ സ്പേസ് കിട്ടും. പിന്നെ കാണാൻ വെച്ച് രസമുണ്ടായിരിക്കാം അല്ലേ. ആ ഇൻ്റർകൂളർ ഒന്ന് എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാമോ? ഇതേ ഉണ്ടല്ലോ, കറക്റ്റ് വെൽ പ്ലേസ്ഡ് ആണ്. ഇത് ഉണ്ടല്ലോ, ബമ്പറും കൂടെ വന്നു കഴിയുമ്പോഴേക്കും ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ഇനിയിപ്പം ഇതെല്ലാം വെച്ച് സ്യൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് രണ്ട് ടാസ്ക് ഉണ്ട്. ഒന്ന്, എഞ്ചിൻ അഴിച്ച് എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്യണം. ഇപ്പോൾ വെച്ച് സ്യൂട്ടാക്കുക, അതിനുശേഷം എഞ്ചിൻ അഴിച്ച് എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്യണം. എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചും പപ്പയും ഡ്രൈവിംഗ് പഠിച്ചാണ്. പിന്നെ നമുക്ക് ക്ലച്ച് മാറണം വണ്ടിയുടെ, പിന്നെ ക്ലച്ച് മാറണം, ഗിയർ ബോക്സ് മാറണം. ഇതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് സെന്നിൻ്റെ ഗിയർ ബോക്സ് എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഗിയർ ബോക്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റീസൺ നമ്മൾ തന്നെ പറയും. എന്താ നമ്മൾ ഷോർട്ട് റേഷ്യോ എടുക്കാൻ കാര്യം? ഇനിഷ്യൽ കൂടുതലായിരിക്കും, ഷോർട്ട് ഗിയർ ആണല്ലേ, ഷോർട്ട് റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കൂടുതലായിരിക്കും അല്ലേ. ടോപ്പൻ്റ് കുറയും, ടോപ്പിൻ്റെ മറ്റേ ഇതിൻ്റെ അത്രയും കിട്ടത്തില്ല, ഇതിൻ്റെ അത്രയും കിട്ടാം. പക്ഷേ നമുക്ക് ടർബോ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് അത് ബാലൻസ്ഡ് ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ സെന്നിൻ്റെ ഗിയർ ബോക്സ് കയറ്റുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറേ പണികളുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്ന അടുത്ത വേറൊരു മാറ്റം, ഇത് ആക്ച്വലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആൾ വന്നിട്ടില്ല, ആ പയ്യൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ അവൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കാണിച്ചുതരാം. പുള്ളി ഒരിച്ചിരി ജീനിയസ് ആണ് കേട്ടോ. അവൻ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വണ്ടിക്ക് സ്റ്റോക്ക് ആയിട്ട് ഇസിയു വരുന്നുണ്ട്. കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് ഒരു കസ്റ്റമർക്ക് നല്ല ഫ്യൂവലിൽ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള രീതിയിൽ വണ്ടി ഓടിക്കണം. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂവൽ എഫിഷ്യൻസി, നമ്മൾ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിക്ക് പുതിയൊരു ബ്രെയിൻ കൊടുത്തിരിക്കുകയാണ്. നമ്മളല്ല കൊടുത്തിരിക്കുന്നത്, ഇത് കൊടുത്തിരിക്കുന്ന ആൾ ഇതിൻ്റെ ഡിസൈനർ ഇവിടെ ഇല്ല. ആൾ വരുമ്പോഴേക്കും നമ്മൾ ആളിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളിത് ആക്ച്വലി സ്റ്റേജ് വൺ മാപ്പ് ചെയ്തു വണ്ടി. സ്റ്റേജ് വൺ മാപ്പിംഗ് എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞു കൂട്ടും, വണ്ടിയുടെ ഇ സി യുവിൽ നമ്മൾ വരുന്ന ഓൾട്രേഷൻ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്യൂവൽ എഫിഷ്യൻസി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പെർഫോമൻസിനായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജ് വൺ മാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോർഡാണ്. ഇത് സ്പീഡിനോട് ബോർഡാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ബോർഡ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റീമിന് വേണ്ടിയിട്ട് വരുന്നില്ല. അതുകൊണ്ട് അവൻ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോർഡാണിത്. ഇതിൻ്റെ ആളെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. നമ്മൾ ഈ വണ്ടി എങ്ങനെയാണ് മാപ്പ് ചെയ്തതെന്ന് ആൾ വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലേ മലേ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാനുള്ളത്, നമുക്ക് സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യണം, ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് ഇപ്പം ഇൻകേസ് ആക്സിൽ ഒടിഞ്ഞാലും പൊട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് അതിനുശേഷം മാറ്റേണ്ടി വരും. പിന്നെ ചാസി നമുക്ക് സ്ട്രോങ് ആക്കേണ്ടി വരുമോ? സ്ട്രോങ് ആക്കാം, അത് എന്താണ് ചെയ്യാം, ചെയ്യേണ്ടി വരും. പിന്നെ റോൾ ഗേജ് അത്രയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. സേഫ്റ്റി ഫസ്റ്റ് ആണ് അല്ലേ മലേ, ട്രാക്കിൽ ഓടിക്കുമ്പോൾ എസ്പെഷ്യലി ഉറപ്പായിട്ടും പൊട്ടിപ്പോകും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു അലോയ് എടുത്തിരിക്കുന്നത്. നമ്മൾ ട്രാക്കിൽ ഓടിക്കുമ്പോഴേക്കും നമ്മൾ ഈ അലോയ് ഇട്ട് ഓടിക്കത്തില്ല, നമ്മൾ ഡിസ്ക് ഇട്ട് ഓടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കിടക്കുന്ന ടയർ യോക്കോമ ടയറാണ് നല്ല ടയർ, നമ്മൾ മാറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടയറും. റോഡിൽ നമുക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ആക്കണം. അപ്പോൾ അങ്ങനെ ഇതിന് കുറേ, പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ അല്ലേ, നമുക്ക് ഈ ടർബോ നമ്മളിത് ചെയ്തു, ഇത് സ്റ്റോക്ക് ആക്കണമെങ്കിൽ നമുക്ക് എത്ര നേരം വേണം? എത്ര നേരം കൊണ്ട് നമുക്ക് സ്റ്റോക്ക് ആക്കാൻ പറ്റും? രണ്ടു ദിവസം കൊണ്ട് സ്റ്റോക്ക് ആക്കാം. പിന്നെ നമ്മുടെ ഇത് പണിയായതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇത് ഞങ്ങൾ ആക്ച്വലി നമ്മുടെ 800 ഗിയർ ബോക്സും അതെല്ലാം കൂടെ മാറിയത് ഒരു ദിവസം കൊണ്ടിരുന്ന് എഞ്ചിൻ താഴെ ഞങ്ങൾ ഫുള്ള് ആ കിടക്കുന്ന 800 കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇതുവരെ ഉള്ള അപ്ഡേറ്റ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെക്കാളും കൂടുതൽ നോളജ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കും യൂസ്ഫുൾ ആയിരിക്കും, വീഡിയോ കാണുന്നവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അല്ലേ മലേ. അതെ, പാർട്ട് 2 കമ്മിങ് സൂൺ.